നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും ചില ആളുകളെ, കേട്ടിട്ടുണ്ടാവും ചില കഥകൾ, ചില സംഭവങ്ങൾ, ചില ജീവിത സാഹചര്യങ്ങളൊക്കെ. ജീവിതം അതിൻ്റെ എക്സ്ട്രീം നെഗറ്റീവ് സിറ്റുവേഷൻസ് അവരുടെ മുമ്പിൽ സമ്മാനിച്ചിട്ടും തോറ്റുകൊടുക്കാതിരുന്നവർ, പിന്നെയും പിന്നെയും വീഴ്ചകൾ ഉണ്ടായിട്ടും എഴുന്നേറ്റ് ഓടിയവർ, എല്ലാം തീർന്നു എന്ന് ലോകം വിധി കൽപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും പരിശ്രമിച്ചവർ, മുന്നോട്ട് ഓടിയവർ, ഇങ്ങനെ ഒത്തിരി ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ഈ സ്നേഹത്തിൽ നമ്മളിന്ന് തിരിച്ചറിയേണ്ട ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എന്തുകൊണ്ടാണ് ചില മനുഷ്യർ പിന്നെയും എഴുന്നേറ്റ് ഓടുന്നത്? അവരെ മുന്നോട്ട് നയിച്ചത് എന്താണ്? എല്ലാവരും ഇതെല്ലാം അവസാനിച്ചു, ഇതിലും കൂടുതൽ ഒരാൾക്ക് താങ്ങാൻ പറ്റില്ലെന്ന് വിധി എഴുതിയിട്ടും എന്തുകൊണ്ടാണ് ചില ആളുകൾ പിന്നെയും പിന്നെയും മുന്നോട്ട് ഓടിയത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ ഇന്ന് ഈ ദിവസം ഉണർന്നെഴുന്നേറ്റപ്പോൾ മുതൽ നിനക്കുണ്ടായ എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻസും, ഇന്നുണ്ടായ എല്ലാ ടെൻഷൻസും, നാളെക്കുറിച്ചുള്ള ഭയങ്ങൾ, അസ്വസ്ഥതകൾക്കെല്ലാം നീ ഇന്നൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പോവാണ്. കാരണം ഈശോയ്ക്ക്, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് ഈ കാര്യം പറയണമെന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോറ്റുപോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇന്നുണ്ടായി കാണും. ഉറക്കം കടത്തി കളയുന്ന ഒരുപാട് സംഭവങ്ങൾ, പ്രതീക്ഷയില്ലാതെ എഴുന്നേറ്റ് പോയ ചില പകലുകൾ, കർത്താവെ ഞാൻ എന്തിന് എഴുന്നേറ്റു, ഇതെങ്ങനെ ഇന്ന് ചെയ്ത് തീർക്കും എന്നൊക്കെ ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ ആളുകളെ കാണണ്ടേ, ഈ സാഹചര്യത്തിലേക്ക് തന്നെ ചെന്ന് പോകണ്ടേ, ഞാൻ എങ്ങനെ ഇനി മുമ്പോട്ട് പോകും, തീർന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം വിധി കൽപ്പിച്ച ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. എന്താണ് നീയും തോറ്റുപോകാഞ്ഞ്? എന്താണ് നീയും ഇതുവരെ ഇത്രയും നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും ഇട്ടേച്ച് പോകാഞ്ഞ്? ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് പൗലോസ് ശ്ലീഹാവിന് ഉത്തരം തരുന്നുണ്ട്. റോമാക്കർക്ക് ലേഖനം 8:37, നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്നെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ട് ഈശോ കൂടെയുണ്ട്. എന്നെ തളർത്തിക്കളയുന്ന കടബാധ്യത, എന്നെ പിരിമുറുക്കുന്ന എൻ്റെ രോഗങ്ങൾ, എന്നെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, എൻ്റെ മുമ്പിൽ ചോദ്യമായി നിൽക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളും വ്യക്തികളും എന്നെ തളർത്തിക്കളയാൻ, തോപ്പിച്ച് കളയാൻ 100 പർവ്വതങ്ങൾ എൻ്റെ മുമ്പിലാണ്. എന്നാലും ഞാൻ പിടിച്ചു നിൽക്കുന്നത്, എന്നാലും ഞാൻ മുമ്പോട്ട് പോകുന്ന ഒറ്റ കാര്യമുള്ളൂ, റോമ 8:37, എന്നെ സ്നേഹിക്കുന്നവൻ ഈശോ കാരണം ഇതിലെല്ലാം ഞാൻ പൂർണ്ണ വിജയം വരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോറ്റുപോകാൻ ഒരു 100 സാഹചര്യങ്ങളും 100 കാരണങ്ങളും നമുക്കുള്ളപ്പോൾ മുന്നോട്ട് എഴുന്നേറ്റ് ഓടാൻ, വീണ്ടും ഒന്ന് പരിശ്രമിക്കാൻ, ഞാൻ ഇട്ടേച്ച് പോവില്ല കർത്താവെ, ഞാൻ ഒന്നും കൂടെ പരിശ്രമിക്കാമെന്ന് നമുക്കൊരു ഉത്തേജനം ഉള്ളിൽ നിന്ന് കിട്ടുന്നത് ഈ ഉള്ളിലിരുന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഈശോ ഒറ്റയാൾ കാരണമാണ്. അതും മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് ശ്ലീഹാ വീണ്ടും പറയുക, 2 കൊരിന്ത്യർ 5:14, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. നമ്മുടെ ഹോർലിക്സും നമ്മുടെ ബൂസ്റ്റും നമ്മുടെ എനർജി ഡ്രിങ്കും എല്ലാം ദേ പുഞ്ചിരിക്കാൻ ഒരു കാരണവും നിങ്ങൾക്കില്ലെങ്കിലും വീണ്ടും ഒന്ന് തലയുയർത്തി പിടിക്കാൻ, നെഞ്ച് നിവർത്തി പിടിച്ച് മുന്നോട്ടോടാൻ, മുട്ടുകുത്തി വീണിട്ടും തളർന്നു പോയിട്ടും എഴുന്നേറ്റ് നടക്കാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഉത്തേജിപ്പിക്കേണ്ട ആ എനർജി ഫാക്ടർ, അത് ഈശോയുടെ സ്നേഹമാണ്. ഇപ്പോഴും നിന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ട്. തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും, ഈ കളിയാക്കപ്പെട്ടിട്ടും, എല്ലാവരും തഴഞ്ഞിട്ടും, നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പ്രിയപ്പെട്ടവർ തന്നെ വിധി കൽപ്പിച്ചിട്ടും ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെക്കുറിച്ച് നല്ല പദ്ധതികൾ തയ്യാറാക്കിയ ആ ഈശോയുടെ സ്നേഹം നിന്നെ ഉത്തേജിപ്പിക്കണം. അവൻ്റെ സ്നേഹമാണ് നിന്നെ വിജയിപ്പിക്കാൻ പോകുന്നത്. ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 8:17 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുന്നു. ഈ തോറ്റുപോകാതെ, ഈ ഇട്ടേച്ച് പോകാതെ, മരണത്തെക്കുറിച്ച്, ജീവിതാവസാനത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോകാമെന്നൊരു തീരുമാനമെടുക്കുക. അവൻ നിന്നെ സ്നേഹിച്ചോളും. ആ സ്നേഹം നിനക്ക് ഉത്തേജനം തരും. ആ ഉത്തേജനം എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയം നൽകും. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ, തളർത്തിക്കളഞ്ഞ 1000 പേര് ഇപ്പുറത്ത് നിപ്പുണ്ട്. ഇട്ടേച്ച് പോയ 100 പേര് ഇപ്പുറത്ത് നിപ്പുണ്ട്. നിന്നെക്കൊണ്ടൊന്നും ആകില്ല എന്ന് പറഞ്ഞവർ 50 പേര് നിൻ്റെ പുറകെ നിപ്പുണ്ട്. നിന്നെ ചതിച്ച് കളഞ്ഞ 10 പേര് നിൻ്റെ ചുറ്റും നിപ്പുണ്ട്. നിന്നെ തളർത്തിക്കളഞ്ഞ, വേദന തന്ന ഒരാൾ ഇപ്പോഴും ചങ്കിനകത്ത് നിപ്പുണ്ടാവും. പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഇപ്പോഴും നിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, നിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, നിന്നെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്, നിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈശോയുടെ സ്നേഹം. ആ സ്നേഹമുള്ളതുകൊണ്ട് ഈ 1000 പേരിലേക്കും 100 പേരിലേക്കും തളർത്തിക്കളഞ്ഞ 10 സാഹചര്യങ്ങളിലേക്കും അല്ല അവനെ നോക്കുക. നിൻ്റെ ദൈവത്തെ, ആ സ്നേഹത്തെ, ആ സ്നേഹം തന്ന കർത്താവിനെ, അവനെ മുറുകെ പിടിക്കുക. അവനെ മുറുകെ പിടിച്ച് ആരും തോൽക്കുന്ന സാഹചര്യം വന്നിട്ടും ഈശോ പറ്റിച്ചിട്ടില്ല, പറ്റിക്കുകയില്ല. നമുക്ക് എഴുന്നേക്കണം, മുമ്പോട്ട് പോകണം, ഈശോയുടെ സ്നേഹം പിടിച്ച് മുമ്പോട്ട് പോകണം. ആ തമ്പുരാൻ്റെ വലിയ സ്നേഹത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ തന്നെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.